മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ഇത്തരം കോൺഗ്രസുകാർ ഇടതുപക്ഷത്തോടൊപ്പം അണിനിരക്കണമെന്നും അഴിമതിയും ദുർഭരണവും നടത്തുന്ന യു ഡി എഫിനെതിരെയും ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ തുടർന്നും അണിനിരന്ന് പ്രവർത്തിക്കണമെന്നും അരീക്കാടൻ മമ്മ മാസ്റ്റർ മീഡിയ ടൈംസിനോട് പറഞ്ഞു. ഇന്നലെ മീഡിയ ടൈംസ് ചാനൽ പുറത്തുവിട്ടൊരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. പി ആർ നാഥൻ അനുസ്മരണ പരിപാടിയിൽ കോൺഗ്രസിൻ്റെ മുൻ ആദവനാട് മണ്ഡലം പ്രസിഡൻ്റായിരുന്ന മുഞ്ഞക്കൽ മുസ്തഫ നടത്തിയൊരു വെളിപ്പെടുത്തൽ നമ്മളെല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണ്. മുസ്ലിം ലീഗും കോൺഗ്രസും ഭരിക്കുന്ന കുറുമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ പൂളമംഗലത്തുള്ള ഒരു ബി ജെ പി കാരൻ്റെ ഭാര്യയെ നിയമിച്ച വിവരം ആണ് മുസ്തഫ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെ കടുത്ത കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാരാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പശുവിറച്ചി തിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലാകമാനം മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്ന സർക്കാർ, രണ്ടാം മോഡി സർക്കാർ വന്നതിന് ശേഷം പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് മുഴുവൻ മുസ്ലിങ്ങളെയും ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്ന രീതിയിലേക്കുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു ബി ജെ പിക്കാരൻ്റെ ഭാര്യയെ നമ്മുടെ പ്രദേശത്തെ കുറുമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്കിൽ ജോലിക്കാരിയായി നിയമിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇവിടെ ജാതിമത വ്യത്യാസമില്ലാതെ പൗരത്വ ബില്ലിനെതിരെ ബി ജെ പിക്കെതിരെ ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഒരു ബി ജെ പിക്കാരിയെ നിയമിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പഞ്ചായത്ത് ഇലക്ഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ബി ജെ പിക്കാരുടെ 4 വോട്ട് കിട്ടുക എന്ന ലക്ഷ്യമാണ് ഇതിനു മുന്നിലുള്ള പ്രധാന ചേതോവികാരം എന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ദിവസം മുമ്പ് ചാനലുകളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായൊരു വിഷയമുണ്ട്. കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അഴിമതി നടത്തി നിയമനവുമായി ബന്ധപ്പെട്ട് പുറത്താക്കുന്നു, രാജിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യൂസ് പുറത്തു വന്നിരുന്നു. ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 4 വോട്ടിനും കുറച്ച് പൈസക്കും വേണ്ടി എന്ത് നെറുകേടും ചെയ്യാൻ യു ഡി എഫുകാർ തയ്യാറാണ് എന്നുള്ളതാണ്. എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഈ പണക്കൊടിയന്മാരായ ജനവഞ്ചകരായ ന്യൂനപക്ഷങ്ങളെക്കെതിരെ വലിയ അക്രമം നടത്തുന്ന ബി ജെ പിക്കാരെ പോലും നിയമിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട ലീഗിനും കോൺഗ്രസിനും 4 ബി ജെ പി വോട്ട് നേടിക്കൊണ്ട് വിജയിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങൾ തിരിച്ചറിയണം. ഒരു വികസനവും ചെയ്യാൻ കഴിയാതെ പുറംതിരിഞ്ഞ് നിൽക്കുന്ന പഞ്ചായത്ത് ഭരണക്കാർ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് ബി ജെ പിയെയും മറുഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള മുസ്ലിം തീവ്രവാദികളെയും ഒപ്പം കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ കളി അവസാനിപ്പിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നാണ് സി പി ഐ എം ആദവനാട് കമ്മിറ്റിക്ക് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ മതേതര ചേരി എന്നുള്ള രീതിയിലും അഴിമതി വർഗീയ ചേരി എന്നുള്ള രീതിയിലും 2 ചേരികളായി മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ കോൺഗ്രസ് മതനിരപേക്ഷമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കോൺഗ്രസ്സുകാരാണ് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്ന എന്നുള്ള കാര്യം സന്തോഷകരമാണ്. എന്തായാലും ഞങ്ങൾക്ക് പറയാനുള്ളത്, മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരം കോൺഗ്രസ്സുകാർ മുഴുവൻ ഇടതുപക്ഷത്തോടൊപ്പം അണിനിരക്കണമെന്നും ഈ അഴിമതിയും ദുർഭരണവും നടത്തുന്ന യു ഡി എഫിനെതിരെ ഈ പഞ്ചായത്ത് ഇലക്ഷനിലും തുടർന്നും ഒറ്റക്കെട്ടായി ഞങ്ങളോട് കൂടെ അണിനിരക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.